വിജയ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അനുഭവിച്ച വെല്ലുവിളികൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള അണിയറ പ്രവർത്തകരുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാശ്മീരിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തിയായത്. രാപ്പകൽ ഭേദമന്യേ തണുപ്പ് സഹിച്ചുകൊണ്ടാണ് ഷൂട്ടിംഗ് പുരോഗമിച്ചിരുന്നത്. പലപ്പോഴും -10 -20 ഒക്കെയായിരുന്നു താപനിലയെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ മൂക്കിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി എന്നും ടെക്നീഷ്യന്മാർ വെളിപ്പെടുത്തുകയാണ്. ഒരു സൂചി പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ കൈകൾ മരവിച്ചു എന്നും രാവിലെ എഴുന്നേറ്റ് ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയാലും മഞ്ഞുവീഴ്ച മൂലം ക്യാമറ ലെൻസിന് ഫോക്കസ് കിട്ടാത്ത അവസ്ഥ വന്നിരുന്നു എന്നും ക്യാമറമാനും വ്യക്തമാക്കുന്നു. അതികഠിനമായ ഈ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ കാശ്മീരിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ക്രൂവിനായി ഭക്ഷണം ഉണ്ടാക്കുന്നവർ, ലൈറ്റ് ബോയ്സ്, ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയവരും അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം മഞ്ഞ് വീണ് കിടക്കുന്നതും ഈ മഞ്ഞുകെട്ടുകൾക്ക് മുകളിലൂടെ അതികഠിനമായി പരിശ്രമിച്ച് വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കുന്ന ക്രൂ അംഗങ്ങളെയും മഴയത്ത് നനഞ്ഞുകൊണ്ട് ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഒക്കെ ഈ വീഡിയോയിൽ കാണാം. മഴ പെയ്യുന്ന സമയത്ത് ടാർപ്പായ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഷൂട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ തണുത്തുറഞ്ഞ മഞ്ഞുകെട്ടുകൾക്ക് മുകളിലൂടെ എടുത്തുകൊണ്ടു പോകുന്നതുമൊക്കെ ഷൂട്ടിങ്ങിന്റെ വെല്ലുവിളികൾ എത്രത്തോളമായിരുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട്. സ്ഥലത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന വിജയ്യെയും ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്ന ലോകേഷ് കനകരാജിനെയും ഒക്കെ ഈ വീഡിയോയിൽ കാണാം. 500-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഷൂട്ടിങ്ങിനായി എത്തിയിരുന്നു. കാലാവസ്ഥയുടെ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കാശ്മീരിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി സംഘം തിരിച്ചെത്തിയിരിക്കുന്നത്. മാസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജും വിജയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ നിരവധി പ്രതിഭകളാണ് അണിനിരക്കുന്നത്. വിജയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്ക് ഓവറാണ് ഈ ചിത്രത്തിന് വേണ്ടിയുള്ളത്. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ താടിയും ചീകി ഒതുക്കാത്ത മുടിയുമൊക്കെയായി പുതിയൊരു അപ്പിയറൻസിലാണ് വിജയെ പ്രേക്ഷകരിനി വെള്ളിത്തിരയിൽ കാണാൻ പോകുന്നത്. മുൻ ചിത്രങ്ങളിൽ സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു വിജയ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി പരുക്കനായ കഥാപാത്രത്തെയാണ് ലിയോയിൽ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 30-ഓളം തവണ വിജയുടെ വ്യത്യസ്തമായ അപ്പിയറൻസുകൾ പരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴുള്ള ലുക്ക് ഫൈനലൈസ് ചെയ്തതെന്ന് ലോകേഷ് കനകരാജ് തന്നെ അടുത്തിടെ പറഞ്ഞിരുന്നു. തൃഷയാണ് ഈ ചിത്രത്തിൽ വിജയുടെ നായികയായി എത്തുന്നത്. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിന് ശേഷം തൃഷയുടെ ശക്തമായ മറ്റൊരു കഥാപാത്രമായിരിക്കും ലിയോയിലും ഉണ്ടാവുക. ബോളിവുഡ് താരം സഞ്ജയ് ദത്ത്, അർജുൻ, മിഷ്കിൻ, മലയാളി താരമായ മാത്യു തോമസ്, ബാബു ആന്റണി തുടങ്ങിയവരും കാശ്മീരിലെ ചിത്രീകരണത്തിന്റെ ഭാഗമായിരുന്നു. ഉടൻ തന്നെ തമിഴ്നാട്ടിൽ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുമെന്നാണ് സൂചന. ഒക്ടോബർ 19 വേൾഡ് വൈഡ് റിലീസാണ് ചിത്രം പ്ലാൻ ചെയ്തിട്ടുള്ളത്. തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ചിത്രം തിയേറ്ററുകളിലെത്തും. കോളിവുഡിൽ നിന്നും ആദ്യമായി 1,000 കോടിയുടെ ബിസിനസ് നടക്കുന്ന ചിത്രമായിരിക്കും ലിയോ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.